വിൽ ഹൗ ബീൻ എപ്പോഴാണ്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഒന്നാമത്, ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴേക്കും, മീൻസ് അതിനുള്ളിൽ, ബൈ നെക്സ്റ്റ് ജൂലൈ ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 1 ഇയർ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 1 വർഷമാകും, 1 വർഷത്തോളം ആകും. ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 1 ഇയർ. ഇത് ഈ ഒരു സെൻറ്റൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഇവിടെ വില്ലും ഹാവും ബീനും ഓക്സിലറി വെർബാണ്, ഹെൽപ്പിംഗ് വെർബാണ്. ഇവിടുത്തെ മെയിൻ വെർബ് വർക്കിംഗ് ആണ്, വർക്കിൻ്റെ ING ഫോമാണ്, പ്രസൻറ്റ് പാർട്ടിസിപ്പൽ ഫോമാണ്. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറ്. അപ്പോൾ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്നൊന്ന് പറയാം. അതായത്, ഒരു ആക്ഷൻ, മീൻസ് ഏതെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത്, അത് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, പ്രസൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് അത് തുടർന്ന് ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു സമയത്തിന് മുന്നോ, ഏതെങ്കിലും ഒരു ടൈമിന് മുന്നോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ തന്നെ ഏതെങ്കിലും ഒരു ആക്ഷന് മുന്നോ വന്ന് അവസാനിക്കുകയാണെങ്കിൽ, കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു കാര്യത്തെ പറയുവാനായിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഫ്യൂച്ചറിലെ, ഓർക്കുക, ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു സമയത്തിന് മുന്നോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ തന്നെ ഏതെങ്കിലും ഒരു ആക്ഷന് മുന്നോ വന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അവസാനിക്കുകയാണെങ്കിൽ, ആ ഒരു കാര്യത്തെ പറയുവാനായിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം, ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്കും, ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്, ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്കും, ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 1 ഇയർ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 1 വർഷത്തോളമാകും, 1 വർഷമാകും, മീൻസ് ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ചെയ്യും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ വിൽ ഹാവ് ബീൻ യൂസ് ചെയ്യാറുണ്ട്. ഓർക്കുക, ഇവിടെ വില്ലു ഹാവും ബീനും ഓക്സിലറി വെർബാണ്, ഹെൽപ്പിംഗ് വെർബാണ്. നെക്സ്റ്റ്, ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്കും, ഐ വിൽ ഹാവ് വർക്ക് ഹിയർ ഫോർ 1 ഇയർ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് 1 വർഷമാകും. ഐ വിൽ ഹാവ് വർക്ക് ഹിയർ ഫോർ 1 ഇയർ. ഇത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സെൻറ്റൻസിൻ്റെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലുള്ള ഫോമാണ്. മീൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. ഇവിടെ വില്ലും ഹാവും മാത്രമേ ഉള്ളൂ ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബ്. ഇവിടുത്തെ മെയിൻ വെർബ് വർക്ക്ഡ് ആണ്, വർക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമാണ്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറ്. അപ്പോൾ തന്നെ ഈ 2 സെൻറ്റൻസിൻ്റെയും ആശയം ഒന്ന് തന്നെയാണ്. ബൈ നെക്സ്റ്റ് ജൂലൈ, അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്കും, ഐ വിൽ ഹാവ് വർക്ക് ഹിയർ ഫോർ 1 ഇയർ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് 1 വർഷമാകും, 1 വർഷത്തോളമാകും. തൊട്ട് മുമ്പ് പറഞ്ഞ സെൻറ്റൻസിൻ്റെ സെയിം ആശയം തന്നെയാണ് ഈ ഒരു സെൻറ്റൻസിലും. പക്ഷേ എംഫസൈസ് ചെയ്യുന്നതിലാണ് ഇവിടെ വ്യത്യാസമിരിക്കുന്നത്. തൊട്ട് മുമ്പ് പറഞ്ഞ സെൻറ്റൻസിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 1 വർഷത്തോളമാകും. ആ ഒരു ലെങ്ത്തിനെ, ആ ഒരു പീരീഡിനെയാണ് അവിടെ എംഫസൈസ് ചെയ്യുന്നത്. പക്ഷേ 2nd സെൻറ്റൻസിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ അവിടെ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് ആ ഒരു ആക്ഷനെയാണ്. ഐ വിൽ ഹാവ് വർക്ക് ഹിയർ ഫോർ 1 ഇയർ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് 1 വർഷമാകും, 1 വർഷത്തോളമാകും. ആ ഒരു ആക്ഷനെയാണ്, വർക്ക് ചെയ്യുക എന്നുള്ളൊരു ആ ഒരു ആക്ഷനെയാണ്, മീൻസ് അവിടെ കംപ്ലീറ്റ് ആക്കും, 1 വർഷം കൊണ്ട് അവിടെ വരുന്ന 1 വർഷത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കും, ആ ഒരു ആക്ഷനെയാണ് അവിടെ എംഫസൈസ് ചെയ്യുന്നത്. അതാണ് ഈ 2 ടെൻസും തമ്മിലുള്ള വ്യത്യാസം. ഓർക്കുക, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ആ ഒരു ലെങ്ത്തിനെ, ആ ഒരു പീരീഡിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്.
പക്ഷേ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ എംഫസൈസ് ചെയ്യുന്നത് ആക്ഷനെയാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ടെൻസിൽ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത്, ഇൻ നവംബർ, നവംബറിൽ വരുന്ന നവംബറിൽ, ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് മൈ കമ്പനി ഫോർ 3 years. ഞാൻ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് 3 വർഷത്തോളമാകും, 3 വർഷമാകും. ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് മൈ കമ്പനി ഫോർ 3 years. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്ന് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, നെക്സ്റ്റ് നവംബർ, വരുന്ന നവംബറിൽ, വി വിൽ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ 15 years. നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് താമസിക്കുന്നത് 15 വർഷത്തോളമാകും, 15 വർഷമാകും. വി വിൽ ഹാവ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ 15 years. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ബൈ 2025, 2025 ആകുമ്പോഴത്തേക്കും, ഐ വിൽ ഹാവ് ബീൻ ലിവിങ് ഇൻ ലണ്ടൻ ഫോർ 16 years. ഞാൻ ലണ്ടനിൽ താമസിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് താമസിക്കുന്നത് 16 വർഷത്തോളമാകും, 16 വർഷമാകും. ഐ വിൽ ഹാവ് ബീൻ ലിവിങ് ഇൻ ലണ്ടൻ ഫോർ 16 years. നെക്സ്റ്റ്, ഇൻ സെപ്റ്റംബർ, സെപ്റ്റംബറിൽ വരുന്ന സെപ്റ്റംബറിലെ, ഫ്യൂച്ചറിലെ സെപ്റ്റംബറിലെ കാര്യമാണ് പറയുന്നത്. ഇൻ സെപ്റ്റംബർ, ഷി വിൽ ഹാവ് ബീൻ ലിവിങ് ഇൻ ഫ്രാൻസ് ഫോർ എ ഇയർ. അവൾ ഫ്രാൻസിൽ താമസിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് താമസിക്കുന്നത് 1 വർഷമാകും, 1 വർഷത്തോളം ആകും. നെക്സ്റ്റ്, ഐ വിൽ ഹാവ് ബീൻ ലിവിങ് ഇൻ ദി സിറ്റി ഫോർ 6 months ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ. ഈ വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും ഞാൻ ഈ സിറ്റിയിൽ താമസിക്കുന്നത് 6 മാസത്തോളമാകും. ഐ വിൽ ഹാവ് ബീൻ ലിവിങ് ഇൻ ദി സിറ്റി ഫോർ 6 months ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ. നെക്സ്റ്റ്, നെക്സ്റ്റ് മൺഡേ, വരുന്ന തിങ്കളാഴ്ച, വി വിൽ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ എക്സാക്ട്ലി 5 years. നമ്മളിവിടെ താമസിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് താമസിക്കുന്നത് എക്സാക്ട്ലി കറക്റ്റായിട്ട് 5 വർഷത്തോളമാകും, 5 വർഷമാകും. നെക്സ്റ്റ് മൺഡേ വി വിൽ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ എക്സാക്ട്ലി 5 years. നെക്സ്റ്റ്, നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷമാകുമ്പോൾ, ഐ വിൽ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 6 years. ഞാനിവിടെ താമസിക്കുന്നത് 6 വർഷമാകും, കണ്ടിന്യൂസ് ആയിട്ട് താമസിക്കുന്നത് 6 വർഷമാകും, 6 വർഷത്തോളമാകും. നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 6 years. നെക്സ്റ്റ്, ബൈ ദ ടൈം മൈ പേരൻസ് അറൈവ്, എൻ്റെ പേരൻസ് വരുമ്പോഴേക്കും, ഐ വിൽ ഹാവ് ബീൻ കുക്കിംഗ് ഡിന്നർ ഫോർ 2 hours. ഞാൻ 2 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് ബീൻ കുക്കിംഗ് ഡിന്നർ ഫോർ 2 hours. നെക്സ്റ്റ്, ബൈ ദ ടൈം ദ ഗസ്റ്റ് അറൈവ്, ഗസ്റ്റ് വരുമ്പോഴേക്കും, ഐ വിൽ ഹാവ് ബീൻ കുക്കിംഗ് ഓൾ ഡേ. ഞാൻ ദിവസം മുഴുവനും കുക്ക് ചെയ്തിട്ടുണ്ടാകും, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ദിവസം മുഴുവനും കുക്ക് ചെയ്തിട്ടുണ്ടാകും. സോ ഐ വിൽ ബി എക്സോസ്റ്റഡ്, അതുകൊണ്ട് ഞാൻ തളർന്നിരിക്കും. എല്ലാം ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. സോ ഐ വിൽ ബി എക്സോസ്റ്റഡ്, അതുകൊണ്ട് ഞാൻ തളർന്നിരിക്കും, തളർന്നു പോയിരിക്കും. നെക്സ്റ്റ്, അറ്റ് 5 o'clock, 5 മണി ആകുമ്പോഴത്തേക്കും, ഐ വിൽ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ 30 minutes. ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് 30 മിനിറ്റോളമാകും. ഐ വിൽ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ 30 മിനിറ്റ്സ്. നെക്സ്റ്റ്, ബൈ 3 മണിയാകുമ്പോഴത്തേക്കും, ദേ വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 4 hours. അവർ പഠിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് 4 മണിക്കൂറോളമാകും, 4 മണിക്കൂർ ആകും. ദേ വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 4 hours. നെക്സ്റ്റ്, ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 3 years ബൈ ദ എൻഡ് ഓഫ് ദിസ് കോഴ്സ്. ഈ കോഴ്സിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് 3 വർഷത്തോളമാകും. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 3 years ബൈ ദ എൻഡ് ഓഫ് ദിസ് കോഴ്സ്.
നെക്സ്റ്റ്, ഡു യു തിങ്ക് ദേ വിൽ ബി ഹംഗ്രി വെൻ ദേ അറൈവ്? അവർ എത്തുമ്പോഴേക്കും അവർക്ക് വിശക്കുമോ വിശക്കുന്നുണ്ടാകുമോ? ഒരാൾ ഒരാളോട് അഭിപ്രായം ചോദിക്കുകയാണ്. ഡു യു തിങ്ക് ദേ വിൽ ബി ഹംഗ്രി വെൻ ദേ അറൈവ്? യെസ്, അവർക്ക് വിശക്കുന്നുണ്ടാകും, വിശക്കും. ദേ വിൽ ഹാവ് ബീൻ ട്രാവലിംഗ് ഓൾ ഡേ? അവർ ദിവസം മുഴുവനും ട്രാവൽ ചെയ്തിട്ടുണ്ടാകും, കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടാകും, ട്രാവൽ ചെയ്തിരിക്കും. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം ആകുമ്പോൾ, ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ചൈനീസ് ഫോർ 2 years. ഞാൻ ചൈനീസ് പഠിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ചൈനീസ് പഠിക്കുന്നത് 2 വർഷത്തോളമാകും, 2 വർഷമാകും. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് ചൈനീസ് ഫോർ 2 years. നെക്സ്റ്റ്, വി ആർ ലേറ്റ്, നമ്മൾ ലേറ്റാണ്. ഐ തിങ്ക് ദേ വിൽ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ അസ്, അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും, നമ്മൾ എത്തുന്നിടം വരെ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. വി ഇറ്റ് ബെറ്റർ ഗോ, നമുക്ക് പോകുന്നതാണ് നല്ലത്. ഇവിടെ വി ഇറ്റ് ബെറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് വി ഹാർഡ് ബെറ്റർ ആണ്. ഹാർഡ് ബെറ്ററിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. ഹാർഡ് ബെറ്റർ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ, നമ്മൾ ഇന്ന കാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആശയം എന്ന് വെച്ചാൽ, ആ കാര്യം ചെയ്തില്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും എന്നൊരു ഐഡിയയും കൂടി ഹാർഡ് ബെറ്റർ യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കുമ്പോഴുണ്ട്. ഇവിടെ നമ്മൾ എത്തിയില്ലെങ്കിൽ, നമ്മൾ അവരുടെ അടുത്ത് കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പ്രശ്നമുണ്ടാകും എന്നൊരാശയം കൂടിയുണ്ട്. അതിവിടെ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഹാർഡ് ബെറ്ററിൻ്റെ ഒരു ഐഡിയ. വി ബെറ്റർ ഗോ, നമുക്ക് പോകുന്നതാണ് നല്ലത്.